ഹലോ എവരി വൺ. സോ നമ്മൾ അടുത്തൊരു ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു മൈനസ് റൂട്ട് ത്രീ ഇസ് ഇക്വൾ ടു എ പ്ലസ് ബി റൂട്ട് ത്രീ, ദെൻ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇസ് ഇക്വൾ ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആക്ച്വലി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടാവും. നമുക്ക് ഇതിനെ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ടു പ്ലസ് റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ടു മൈനസ് റൂട്ട് ത്രീ. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഇയാളെ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക എന്നുള്ള. അപ്പോൾ ഞാനത്തിൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ ഇയാളെ റാഷണലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് ആൾക്കാർ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, രണ്ട് പേരെയും നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ സൈന് മാറ്റിയിട്ട്, ഇപ്പോൾ ടു മൈനസ് റൂട്ട് ത്രീ ആണെങ്കിൽ അയാളെ ടു പ്ലസ് റൂട്ട് ത്രീ ആക്കിയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടു പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു ടു പ്ലസ് റൂട്ട് ത്രീ എന്തായിട്ട് മാറും? ടു പ്ലസ് റൂട്ട് ത്രീ ഓൾ സ്ക്വയർ ആയിട്ട് മാറി. ഡിവൈഡ് ബൈ ടു മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു ടു പ്ലസ് റൂട്ട് ത്രീ. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് അയാൾ കിടക്കുന്നത്. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ടു സ്ക്വയർ മൈനസ് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഇക്വൽ ടു ടു പ്ലസ് റൂട്ട് ത്രീ, നമ്മുടെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുക. സോ ടു സ്ക്വയർ പ്ലസ് ടു എ ബി, ടു ഇൻറ്റു ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ത്രീ സ്ക്വയർ ഡിവൈഡ് ബൈ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ്, മൈനസ് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, ഫോർ മൈനസ് ത്രീ എന്ന് വരും. ദാറ്റ്സ് ഇക്വൽ ടു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് പ്ലസ് ടു ഇൻറ്റു ടു ഇൻറ്റു റൂട്ട് ത്രീ, ഫോർ റൂട്ട് ത്രീ ആണ് പ്ലസ് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ ഫോർ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പോൾ നമുക്ക് അയാൾ എങ്ങനെ എഴുതാം? ഈ ഒരു ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു മൈനസ് റൂട്ട് ത്രീ എന്ന് പറയുന്ന ആളെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആരാക്കി മാറ്റി? ഫോർ പ്ലസ് ത്രീ സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ എന്നാക്കി മാറ്റി. ഇയാളെ എ പ്ലസ് ബി റൂട്ട് എ പ്ലസ് ബി റൂട്ട് ത്രീ എന്നുള്ള രീതിയിൽ മാറ്റാം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ, ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു മൈനസ് റൂട്ട് ത്രീനെ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാൾക്കാരെയും ഒരേ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിഫറൻസ് ഒന്നും വരില്ല. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റാഷണലൈസ് ചെയ്ത ഫോം കിട്ടി സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ. ഇവർ രണ്ടുപേരും സെയിം തന്നെയാണ്. ഈ സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ എന്ന് പറഞ്ഞാലും ഈ ഒരു എക്സ്പ്രഷൻ പറഞ്ഞാലും രണ്ടുപേരും എ പ്ലസ് ബി റൂട്ട് ത്രീക്ക് ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ, റൂട്ട് ത്രീയുടെ കൂടെയുള്ള ആളാണ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീൻ്റെ വാല്യൂ എന്തായിരിക്കും? ബീൻ്റെ വാല്യൂ ഫോർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒറ്റക്ക് നിൽക്കുന്ന ആളാണ് എ. എൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന ആള് സെവൻ ആയിരിക്കും. സോ ബി ഫോർ ആണ്, എ സെവൻ ആണ്. കാണാൻ പറഞ്ഞത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെവൻ പ്ലസ് ഫോർ ഓൾ സ്ക്വയർ ഇക്വൽ ടു ഇലവൻ സ്ക്വയർ ഇസ് ഇക്വൽ ടു വൺ ട്വൻറ്റി വൺ. ഓപ്ഷൻ ചെയ്യാണ് വരിക. സിമ്പിൾ. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നയൻത്തിലൊക്കെ ഫൗണ്ടേഷൻ കോഴ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടേണ്ട ആൻസർ ജസ്റ്റ് കമ്പയർ ചെയ്യുക, അവിടുത്തെ എയും ബിയും കമ്പയർ ചെയ്യുക. എന്നിട്ട് എയുടെ ബിയുടെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി ഓൾ സ്കോർ കാണാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സംഭവം തോന്നും, പക്ഷേ സംഭവം അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. റെഡി അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.